ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. ദൈവാദി ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട്, സ്വർഗീയ നാഥന് നന്ദിയും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട്, തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവകൃപകൾ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ജയോത്സവത്തോടെ നടക്കാൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരുവചനത്തിൽ നിന്നുള്ള ദൈവീക ദൂതുകൾ പ്രാപിപ്പാനും അത് ഏറ്റെടുത്ത് അതിന് തക്കവണ്ണം ജീവിതം ക്രമീകരിക്കാനും ദൈവം എന്ത് പറയുന്നു എന്ന് ഇന്ന് രാവിലെ ഈ ദിവസങ്ങളിലെ ജീവിത സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ, ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് പറയുമെന്നറിയാൻ ഈ സന്ദേശത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന 1000 ദൈവമക്കളെ മനതാരിൽ കണ്ടുകൊണ്ട്, നിങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട്, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്കും ആലോചനയ്ക്കുമായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ മുതിരുകയാണ്. പ്രാർത്ഥനാ നിരതരായി കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം പറയുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പം തിരുവെഴുത്തിന് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ തിരുവെഴുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 20 അധ്യായം അതിൻ്റെ 17 വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 20 17 വാക്യം ഞാൻ വായിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരുശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോശാഫാത്തിൻ്റെ ഭരണകാലത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ 3 സംഘടിത പ്രാദേശിക ശക്തികൾ ഒരുമിച്ച് ദൈവജനത്തിന് വിരോധമായി, യഹോശാഫാത്തിന് വിരോധമായിട്ട് സംഘം ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിത സന്ദർഭത്തിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജനം പകച്ചുപോയി. നേതൃത്വത്തിൽ നിൽക്കുന്ന യഹോശാഫാത്ത് ഞെട്ടിപ്പോയി. ഒരു വാക്കുകൊണ്ട് മാത്രം അതിൻ്റെ ഭയാനകത മനസ്സിലാക്കാൻ കഴിയും. 12 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ പോകുന്ന നിലവാരത്തിൽ ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാകും. കർത്താവ് എന്ത് ചെയ്യുമെന്നറിയില്ല, കയ്യിൽ പണമില്ല, സഹായിക്കാൻ ആരുമില്ല. എങ്ങോട്ട് നോക്കിയാലും തടസ്സങ്ങളും എങ്ങോട്ട് നോക്കിയാലും പ്രശ്നങ്ങളും മാത്രം. ഇതിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയാത്ത ഭാരത്തിലിരിക്കുന്ന സന്ദർഭങ്ങൾ, ഇതുപോലത്തൊരു സന്ദർഭം യഹോശാഫാത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വന്നു, യഹൂദാ ജനത്തിന് നേരിടേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത്, മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരു ലേവ്യനായിരിക്കുന്ന ഒരുവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ്റെ പേര് യഹസിയേലെന്നാണ്. യഹസിയേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക. ഞാൻ ഇന്നലത്തെ സന്ദേശത്തിലാണ് തോന്നുന്നു പറഞ്ഞു, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന് നമ്മളോട് ദൂതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ ഇതാ, എന്ത് ചെയ്യേണ്ടു എന്നറിയാൻ വയ്യാതിരിക്കുക, ആ സമയത്ത് നെഞ്ചു തിരുമി യഹോശാഫാത്ത് എങ്ങോട്ട് പോകണം, എന്തായി തീരും. 3 ശക്തികൾ ഡാം പൊട്ടി വെള്ളം കയറി വരുന്നത് പോലെ യഹൂദാ ജനതയ്ക്ക് വിരോധമായി കയറി വരികയാണ്. എതിർത്ത് നിൽക്കാൻ ശക്തിയില്ല, പരാക്രമശാലത്വം ഉള്ളുണ്ടെങ്കിലും നിലനിൽക്കാനുള്ള കഴിവില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയാതിരിക്കുന്ന സമയത്ത് ആകുലപ്പെട്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ഹാലലൂയ്യ! ദൈവാത്മാവ് ഒരുവൻ്റെ മേൽ ഇറങ്ങി വരുന്നു, ഒരു ആത്മനിറവ് സ്തോത്രം അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഈ ലേവിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ പരിശുദ്ധാത്മാവ് പറയാം, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ആരും വരാനില്ലാത്ത, ആരും നോക്കാനില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത, എങ്ങോട്ട് പോകണമെന്നറിയാത്ത വേളയിൽ ഒരു സാധ്യത കിടക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ, ലക്ഷക്കണക്കിന് രൂപയുടെ കടം, ആരും സഹായിക്കാനില്ലാതിരിക്കുന്നു, വിവിധ തുറയിൽ പ്രശ്നങ്ങൾ, കേസും വഴക്കും, ഇനി പരിഹാരം വരുന്ന ലക്ഷണമില്ല,
പറയിപ്പിക്കാൻ ഇനി ആരെക്കൊണ്ടുമില്ല. എല്ലാവരും പറഞ്ഞു നോക്കി, എല്ലാവരും ഇടപെട്ട് നോക്കി, കാര്യങ്ങൾക്ക് മാറ്റം വരാത്ത വിധത്തിൽ നമ്മളെ വല്ലാതെ പിഴിഞ്ഞു ഞെക്കുമ്പോൾ ഒരു സാധ്യത എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഇന്ന് ആത്മാവിൽ കാണുകയാ. യുദ്ധമുഖത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു, ജനം മുഴുവൻ മുഖം വാടി നിൽക്കുന്നു, യഹോശാഫാത്തിൻ്റെ മനസ്സിടിയുന്നു, യുദ്ധമുഖത്ത് നിൽക്കുന്ന പടയാളികളുടെ കൈകൾ വിറയ്ക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയില്ല. ഇന്നൊരു കൂട്ടം ആളുകൾ പടയിൽ പട്ടുപോകും, ചോരപ്പുഴ ഒഴുകും, എന്തായി തീരുമെന്നറിയില്ല. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് വാർത്ത എന്തായി വരുമെന്നറിയില്ല. അതുപോലെ പകച്ചു നിൽക്കുന്ന ജനതയുടെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൈവം പട്ടാളക്കാരുടെ മുഴുവൻ ആളുകളുടെ മേൽ വന്നില്ല, രാജാവിൻ്റെ മേൽ വന്നില്ല, യഹൂദാ ജനങ്ങൾ മുഴുവൻ മേൽ വന്നില്ല, ഒരുവന്റെ മേൽ, പ്രശ്ന കലുഷിതമായ പാളയത്തിലെ ഒരുവന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു. നിങ്ങളുടെ വീട്ടിൽ 15 പേരുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ 9 പേരുണ്ടെന്നിരിക്കട്ടെ, 9 പേരുടെ പേരിലൊന്നും ആത്മാവ് ഇറങ്ങണമെന്നില്ല. നിങ്ങൾ ദൈവത്തിന് പ്രിയരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കലുഷിത അന്തരീക്ഷം, നിങ്ങളുടെ വീട്ടിലെ യുദ്ധമുഖം, നിങ്ങളുടെ വീട്ടിലെ പോരും പോർവിളിയും, അതിൻ്റെ മധ്യത്തിൽ പരിഹാരം, ഞാൻ എങ്ങോട്ട് പോകണ്ടപ്പാ, എന്ത് ചെയ്യണ്ടപ്പാ എന്നുള്ള ചിന്താഗതിക്കകത്ത് നെഞ്ചുരുകി നിൽക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സാധ്യത ഞാൻ പറയാൻ പോകുന്ന ദൂതിന് മുമ്പ് ഒരു സാധ്യത ഞാൻ ചൂണ്ടിക്കാണിക്കാം. അച്ചടക്കത്തോടും വിനയത്തോടും ആത്മഭാരത്തോടും കൂടി ദൈവോന്മുഖമായി രണ്ട് കരങ്ങളും മറത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുമേ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു സാധ്യത, അത് ഭൂമിയിൽ നിന്നല്ല, അത് ഇടത്തു നിന്നോ വലത്തു നിന്നല്ല, നമ്മുടെ വീട്ടുകാരിൽ നിന്നല്ല, കൂട്ടുകാരിൽ നിന്നല്ല, ആകാശം പിളർന്ന് യേശു സ്നാനപ്പെട്ടിറങ്ങി വരുമ്പോൾ ആകാശം പിറന്ന് ആത്മാവ് ഇറങ്ങി വന്നതുപോലെ ഭയാനക അന്തരീക്ഷത്തിൻ്റെ ഭയപ്പാട് മാറ്റാൻ വേണ്ടി പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഒരുവൻ്റെ മേൽ ഇറങ്ങി വരുന്നു, ഒരുവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങളൊന്ന് ആഗ്രഹിച്ചേ, ഈ ദിവസങ്ങൾ തരണം ചെയ്യാൻ, ഈ മാസങ്ങളെ തരണം ചെയ്യാൻ, കർത്താവേ ഈ പ്രശ്നങ്ങളെ ജയിക്കാൻ എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ അയക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവ് ഒരു സാധ്യതയാണ്. തമ്മിൽ മിണ്ടാതെ മൗനം ദീക്ഷിച്ച് ഓരോരുത്തരും മുറിക്കകത്ത് വാതിലടച്ച് എന്തായിത്തീരുമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടിരിക്കുമ്പോൾ ദേ വരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഒരുത്തൻ്റെ മേൽ. അവിടെ മുതൽ കഥ മാറുകയാണ്, അവിടെ മുതൽ സ്ഥിതി മാറുകയാണ്, അവിടെ മുതൽ മുഖത്തിൻ്റെ വാട്ടം മാറുകയാണ്, അവിടെ മുതൽ ബലം വർദ്ധിക്കുകയാണ്, അവിടെ മുതൽ ജയം വരികയാണ്. ഒരു സ്തോത്രം ആത്മാർത്ഥയോടെ പറ, സ്തോത്രം. ആത്മാവ് വന്നാൽ കാള മാറും. ഹാലലൂയ. ആത്മാവ് വന്നാൽ കാളി മാറും, സീരിയസ് ആവും, ഭയം മാറും, പ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ ദൈവാത്മാവ് വന്നിട്ട് യഹോശാഫാത്തിനോടും കൂട്ടരോടും പറഞ്ഞ വാക്കാണ് ഇന്നത്തെ ആലോചനയുടെ പ്രസക്തമായ ഭാഗം. എന്താണ് പറഞ്ഞത്? 17 വാക്യത്തിൽ, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് പൊരുതണ്ട. എന്നാ ഈ പറയണേ, താഴെ യുദ്ധത്തിന് ആൾ വന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോളാം, ഞങ്ങളോട് ചെയ്യുക, പിന്നെ ആര് ചെയ്യും? കേക്ക്, അടങ്ങി നിന്ന് കേക്ക്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? പറയാം, ശാന്തമായി നിന്ന് കേക്ക്. രാജാവും സൈന്യവും ആയുധം കയ്യിലേന്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവ് വന്നിട്ട് പറയുന്നു, നിങ്ങളാരും യുദ്ധം ചെയ്യണ്ട, നിങ്ങളാരും പോകണ്ട, നിങ്ങളാരും പടവെട്ടണ്ട, ഇതിൽ നിങ്ങളാരും പോരാടണ്ട, നിങ്ങളുടെ കൈ മുറിയണ്ട, നിങ്ങളുടെ ശരീരം മുറിയണ്ട, നിങ്ങൾ വേർക്കണ്ട, നിങ്ങൾ സ്ട്രെയിൻ ചെയ്യണ്ട, നിങ്ങളുടെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഓടണ്ട, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട. പിന്നെ ആര് ചെയ്യും? ചെയ്തക്ക ദൈവം ചെയ്തോളും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണ് ദൂത് കിടക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, യഹൂദയും എരിശിലയുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുമി. ലാഘവത്തോടെ അതങ്ങ് പറഞ്ഞു വിട്ടു. ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഭാഷ, അതിനകത്ത് ആ വാക്ക് കുറച്ചുകൂടെ ഗൗരവമാണ്, കുറച്ചുകൂടെ അർത്ഥശുദ്ധിയുള്ളതാണ്. ഞാനൊന്ന് പറയാം ആ വാക്ക് മാത്രം. ആ വാക്ക് ഇങ്ങനെയാണ് ISV കൊടുത്തിരിക്കുന്നത്, ടേക്ക് യുവർ സ്റ്റാൻഡ് ആൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ. ടേക്ക് യുവർ സ്റ്റാൻഡ്, ടേക്ക് യുവർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൻ്റെ നിലപാട് നീ എടുക്കുക. എന്താ നിൻ്റെ നിലപാടെന്ന്, ഇതിൻ്റെ മുമ്പിൽ നിൻ്റെ നിലപാടെന്താ? നീ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. മനസ്സിലായോ? മലയാളത്തിൽ നല്ല അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത് അതൊന്ന് വായിച്ചപ്പോഴാണ്.
ടേക്ക് യുവർ സ്റ്റാൻഡ്. ആളുകൾ പലപ്പോഴും അവരവരുടെ സ്റ്റാൻഡ് എടുക്കുകയല്ല, നിങ്ങളുടെ നിലപാടെടുക്കുകയല്ല. ദൈവത്തെ അറിഞ്ഞു, രക്ഷകനെ അറിഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനകളെ അറിഞ്ഞു, സത്യമറിഞ്ഞു, വചനമറിഞ്ഞു, യേശു ആരാന്നറിഞ്ഞു, യേശുവിന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നറിഞ്ഞു, ഇങ്ങനെ പോകുന്നത് ശരിയല്ലെന്നറിഞ്ഞു, എന്നിട്ടും നമ്മൾ നമ്മുടെ നിലപാടെടുക്കുകയല്ല, നിലപാടെടുക്കുകയല്ല. ഏത് നിലപാടിലാണ് നിങ്ങൾ നിൽക്കുന്നത്? എനിക്ക് അത് തെളിച്ച് തെളിച്ച് പറയാനറിയാം. പക്ഷെ രാവിലെ ഒരു ധ്യാന ചിന്തയ്ക്കകത്ത് അത്രയും ഞാൻ കടത്തി വിടുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങൾ സത്യം അറിഞ്ഞു, നിങ്ങൾ ഉപദേശം എന്താണെന്ന് അറിഞ്ഞു, നിങ്ങൾ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിലെ പല ആചാരങ്ങളും പല കാര്യങ്ങളും ശരിയല്ലെന്നും അറിഞ്ഞു, മനസാക്ഷിക്കകത്ത് അറിഞ്ഞു, എനിക്കറിയാം നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വെളിപ്പെടുത്തിയോ? നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്തോ? നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചോ? അതെയോ നിങ്ങളിങ്ങനെ മെഴുക്കുവരട്ടി പരുവത്തിനും കിടക്കുകയാണ്, അയ്യോ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ, എല്ലാവരും എന്നെ വിചാരിക്കും, എന്നാ ആരെങ്കിലും അറിഞ്ഞാൽ എന്നാ ചെയ്യും, അതാണോ, അതാണോ നിലപാട്, അതാണോ നിലപാട്? ആ നിലപാടിലാണെങ്കിൽ ദൈവാത്മാവ് മാറി നിൽക്കും, ദൈവം മാറി നിൽക്കും, നിങ്ങൾ തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും, വെട്ടേക്കും, ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ചാവും. ആ അങ്ങനെ അങ്ങ് പറയാം ഞാൻ. അതല്ല, നീ അറിഞ്ഞ സത്യത്തിനും നിനക്ക് ബോധ്യമാക്കി തന്ന സത്യത്തിനും നിനക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തന്ന സത്യത്തിനും നീ കേട്ട യാഥാർത്ഥ്യത്തിനും നിൻ്റെ മനസാക്ഷിക്കകത്ത് ബോധ്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധ ചിന്തകൾക്കും നിൻ്റെ കുടുംബത്തെയും നിന്നെയും രക്ഷിപ്പാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് ആർക്കും കഴിയാതെ പോയപ്പോൾ സർവശക്തനായ ദൈവം നിന്നെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുത്ത വിവരം നീ അറിഞ്ഞോ? അറിഞ്ഞോ? ചുമ്മാ ഉപദേശിക്കുകയല്ല ഇപ്പോൾ ദൈവം. നിൻ്റെ വിഷയം ഒരു ഓർഫണേജുകാരല്ല, ഏതെങ്കിലും സർക്കാർ സന്നദ്ധ സംഘടനകളല്ല, ഏതെങ്കിലും സൊസൈറ്റിയല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെയും നിൻ്റെ വിഷയത്തെയും നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും നിൻ്റെ ഏകാന്തതയെയും നിൻ്റെ സങ്കടത്തെയും പണ്ട് ബോവസ് രൂത്തിനെ ഏറ്റെടുത്തതുപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്നെ ഏറ്റെടുത്തു. എൻ്റെ കർത്താവ് ആത്മമണവാളൻ നിൻ്റെ കുടുംബത്തെ ഏറ്റെടുത്തു. സ്വർഗീയ സൈന്യം നിൻ്റെ പാളയത്തിൽ നിൻ്റെ വീടിനു ചുറ്റും പാളയമിറങ്ങി. നീ അറിഞ്ഞോ? ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങി. ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം നിന്നെ കരുതാൻ തുടങ്ങി. ദൈവം നിന്നെ കാക്കാൻ തുടങ്ങി. വല്ലതും അറിഞ്ഞോ? അങ്ങനെ നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നീ ഒരു നിലപാടിലെത്തിയോ? ഒരു നിലപാടെടുത്തോ? ടേക്ക് യുവർ സ്റ്റാൻഡ്. നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുക്ക്, എന്നിട്ട് അതിൽ തന്നെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്ക്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതാ ദൈവം പറഞ്ഞത്. ദൈവാത്മാവ് ഇങ്ങ് വന്നിട്ട് പറയുകയാണ്, യഹോശാഫാത്തെ, യഹൂദ ജനതതിയെ, നിങ്ങൾ ദൈവം ആരാന്ന് മനസ്സിലായല്ലോ, ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണെന്ന് മനസ്സിലായല്ലോ, ദൈവത്തിൻ്റെ പ്രമാണം എന്താണെന്ന് മനസ്സിലായല്ലോ, ദൈവം നിങ്ങളെക്കുറിച്ച് എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നിനക്ക് ഈ സത്യത്തിൻ്റെ പോലുള്ള വീട്ടുകാർക്ക് ആർക്കും പിടികിട്ടാത്തവരിതപ്പെടും. നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിക്ക് പോലും ഈ സൂത്രമൊന്നും പിടികിട്ടാതിരിക്കുമ്പോൾ പാവപ്പെട്ട നിനക്ക് ഈ സംഭവം വെളിപ്പെടുത്തി തന്നില്ലേ? അങ്ങനെ വെളിപ്പെടുത്തി തന്നിട്ടും നീ ഒരു നിലപാടെടുത്തോ? ഒരു സ്റ്റാൻഡിൽ നീ ഉറച്ചോ? അതെയോ? കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ഇപ്പോഴും നിലപാടപ്പുറയാണ്, ഫലം ഇപ്പുറയാണ്. അങ്ങനെയാണോ? സ്വർഗം പറയുന്നു, ടേക്ക് യുവർ സ്റ്റാൻഡ്. നീ ഒരു നിലപാടെടുക്ക്, നീ ഒരു സ്റ്റാൻഡിൽ ഉറയ്ക്ക്, ചാഞ്ചാട്ടം നിർത്ത്, അപ്പുറം ഇപ്പുറത്തെ സ്റ്റൈൽ നിർത്ത്. ടേക്ക് യുവർ സ്റ്റാൻഡ് ആൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ. അതിൽ തന്നെ ഉറച്ചു നിൽക്ക്. ഒരു കാര്യം പറയുകയാണ്, ഇല്ല ഞാനിനി പഴയ ജീവിതത്തിനില്ല, ഞാനിനി പഴയ ആചാരങ്ങൾക്കില്ല, ഞാനിനി പഴയ നിലപാടിനില്ല, ഞാൻ ആ വസ്തുതകൾക്കില്ല, ഞാനൊരു നിലപാടിലെത്തി, എനിക്കെൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു, എൻ്റെ ദൈവം എനിക്കുണ്ട്, എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടിട്ടില്ല, ആ ദൈവം എന്നോട് ഉറപ്പ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഞാനത് കേട്ടു, ഞാനത് കണ്ടു, ഇനി എനിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് നീ നിലപാട് വെളിപ്പെടുത്തിയാൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനേക്കാൾ മുമ്പ് നീ കാണും നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾ.
വേദപുസ്തക സത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാണി ഞാൻ നിങ്ങൾക്ക് ഊരിക്കാണിക്കുക. ആര് ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിങ്കല വിശ്വാസത്തിൽ, ദൈവീകമായിരിക്കുന്ന ഉപദേശത്തിൽ ആര് ഒരു നിലപാടെടുത്തുറച്ചു നിന്നിട്ടുണ്ടോ, അവരെയൊക്കെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ദൈവം ശോഭിപ്പിച്ചിട്ടുണ്ട്. ഒരു നിലപാടും ഇല്ലാതെ, ഒരു തീരുമാനവും ഇല്ലാതെ, സ്തോത്രം പറയാൻ പറയുമ്പോൾ സ്തോത്രം പറയും, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും, കിടക്കാൻ പറയും കിടക്കും, കുടിക്കാൻ പറയും കുടിക്കും, അങ്ങനെ പോകുന്നവൻ ആര് വിളിച്ചാലും പോവും, ആര് പറഞ്ഞാലും കേൾക്കും. ഇപ്പോൾ ഞാനൊരു ഉപദേശിയാണ്, ഞാൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ വന്നു പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വരും, അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും വേറെ ആരെയും വിളിക്കുകയാണ്, കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കാനും പോവും. അങ്ങനെ ഒരു നിലപാടില്ലാതെ, ഒരു ഉറപ്പില്ലാതെ, ഒരു വഴുകപ്പരുവത്തിൽ നിൽക്കുന്നവർ ദൈവത്തിൻ്റെ രക്ഷ കാണില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാരാണോ അവർ ഈ ദിവസങ്ങളിൽ, ഈ മാസാവസാന ദിവസങ്ങളിൽ, ഈ ആണ്ടുകൾ തീരുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ, നിലപാടിൽ ഉറയ്ക്കാൻ ആത്മാവ് ആഹ്വാനം തരുന്നു. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എബ്രായ ബാലന്മാർ തീച്ചൂടയുടെ മുമ്പിൽ നിലപാട് മാറ്റിയില്ല, നിലപാടിൽ ഉറച്ചു. ദൈവം ചെയ്തത് അവർ കണ്ടു. ദൈവമായ കർത്താവെ, ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ രക്തസാക്ഷികളായി തീർന്നവരടക്കമുള്ള ആളുകൾ അവരുടെ നിലപാട് ഉറച്ചു. അവരൊരു നിലപാടെടുത്തു, അതിൽ തന്നെ ഉറച്ചു നിന്നു. അവരത്ഭുതങ്ങളെ കണ്ടു. നാഥ, ഞങ്ങളോട് ദൈവം സംസാരിച്ചതിന് നന്ദി. നിലപാടിൽ ഉറയ്ക്കുന്ന ജനത്തെ, ഒരു സ്ഥിരമായ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ജനത്തെ എൻ്റെ പരിശുദ്ധതയും കടാക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി സഹായിക്കും, മാനിക്കും, അനുഗ്രഹിക്കും, ദൈവം പ്രവർത്തിക്കും. എല്ലാ മക്കൾക്കായി സ്തോത്രം. ആർക്കെങ്കിലും വീട്ടിലെ സാഹചര്യം കൊണ്ടോ ഇപ്പോഴത്തെ പശ്ചാത്തലം കൊണ്ടോ ഒരു നിലപാടിൽ ഉറയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവമേ അവരെ ഒന്ന് സഹായിക്കണേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരവരെല്ലാവരും, അവരെ ഒന്ന് സഹായിക്കണേ, അങ്ങൊന്ന് ഉറപ്പിക്കണേ, അങ്ങൊരു ധൈര്യം കൊടുക്കണേ, എന്ത് ചെയ്യേണ്ടുവെന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഞങ്ങളോട് കർത്താവ് പറയുന്നു, ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിന്നെങ്കിലേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളെന്ന്. നാഥാ, അങ്ങത് ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു. ഈ മക്കളെ കൈവിടില്ല. കർത്താവ്, പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.